കല്യാണത്തിന് പോണ്ടേ? കല്യാണത്തിന് കാര്യം മറക്കണ്ട കേട്ടാ, ലാപ്ടോപ്പ് നോക്കിയിരുന്നാ മതി. കല്യാണത്തിന് എന്തായി? കല്യാണം. കല്യാണത്തിന് പോണ്ടേ? സാരി എടുക്കണ്ടേ? കല്യാണം. കല്യാണത്തിന് പോണ്ടേ? ഭർത്താവിന്റെ ജോലി തിരക്കുകൾ കാരണം വിദൂരമുള്ള സ്വന്തം വീട്ടിലൊരു കല്യാണത്തിന് പോകാൻ കഴിയുന്നില്ല. എങ്കിലും ഓരോ അടവുകളും പയറ്റി അതിൽ വിജയിക്കുന്ന ഒരു ഭാര്യയെ നമുക്കിന്ന് കാണാം. ഹലോ. അതെ, ഈ കഥ സാങ്കല്പികം മാത്രല്ല കേട്ടോ. ഓ, 19-ാം തീയതിയാണ് മംഗല. ആ, വരും വരും വരും. ഓ, വീടിപ്പോ എല്ലാവർക്കും വരാൻ കഴിയുമോ എന്നറിയില്ല. ഞാനും കണ്ടോണ്ട് എന്തായാലും വരും. ആ, തലേന്നെ എത്ത. വേണ്ട വേണ്ട, പ്രത്യേകം വിളിച്ച് പറയണം വേണ്ട. ആ ആ, വന്നോളൂ വന്നോളൂ. ആ ശരി ശരി ശരി. രണ്ട് മൂന്ന് നല്ല സാരിയൊക്കെ വാങ്ങിക്കണം. ഇനി കണ്ണാടണ പോലെ തിരക്കും കാണൂ. ചോദിക്കേണ്ടിയിരിക്കുന്നു, ഒരു ടെസ്റ്റ് ഡോസ് ഇട്ട് നോക്കാം. ആ കണ്ണേട്ടെ, കുട്ടിയുടെ കല്യാണമാണ് 19-ാം തീയതി കേട്ടാ. 19-ാം തീയതിയോ? ആ, ഡ്രസ്സെല്ലാം എടുക്കണം. എനിക്ക് രണ്ട് സാരി വേണം കല്യാണത്തിനും തലേന്ന്. പിന്നെ 19-ാം തീയതി എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ. എന്ത് മീറ്റിംഗ്? അത് കോൺഫറൻസ് കോൾ, എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും പോകേണ്ടി വരും ഓഫീസിൽ. കല്യാണത്തിന് പോണ്ടേ? മീറ്റിംഗ് അല്ലേ വീണ, എന്നാ ചെയ്യുന്നേ? എന്ത് ദുഷ്ടനോ, സ്നേഹത്തോടെ പറഞ്ഞു നോക്കാം. ഒരു മീറ്റിങ്ങിന്റെ കാര്യമാണ് ഇത്ര പ്രശ്നം. പിന്നെ എന്തോരോ പി ടി മീറ്റിംഗ് ഒക്കെ എനിക്ക് വേണ്ടിട്ട് അമ്മ ഒഴിവാക്കിയിരിക്കുന്നു. അതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും കണ്ടേ. പറ്റും. ഒന്നും പറ്റും തോന്നുന്നില്ല വീണ. മീറ്റിംഗ് എങ്ങനെ മാറ്റി വെക്കുന്നേ? എത്രയോ പേര് അറ്റൻഡ് ചെയ്യുന്നതാ, ഞാൻ മാത്രം എങ്ങനെ പോവാതിരിക്കുന്നേ? എത്രയോ പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ മാത്രം എന്തെങ്കിലും എക്സ്ക്യൂസ് ചെയ്ത് പറഞ്ഞിട്ട് പോകണ്ടെന്നാ മതി. അതൊന്നും നടക്കത്തില്ല കേട്ടോ. എനിക്ക് സുഖമില്ലാന്നാട്ടും പറഞ്ഞു, ആസ്പത്രിയിൽ അഡ്മിറ്റ് ആക്കണം എന്നാട്ടും പറഞ്ഞു. പ്ലീസ് കണ്ണേട്ടാ, പറ്റത്തില്ല. ഇപ്പൊ ഇനിയൊന്നും പറയട്ട, വൈകുന്നേരം വന്നിട്ട് മുട്ട. ഞാൻ കാണുന്നില്ലല്ലോ. ഭക്ഷണത്തിൽ ഞാൻ നിങ്ങളെ വീഴ്ത്തുന്നു. മീറ്റിംഗ് മാത്രമേ ഉള്ളൂ. നല്ലോണം വിശക്കുന്നുണ്ടാവൂലേ. ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അറിയോ? ആവിയപ്പം, പാലിഡലി, എലിശ്ശേരി, ഓലൻ, പെരക്ക്, സാമ്പാറ്, എഗ് റോസ്റ്റ്. വാ, നമുക്ക് കഴിക്കാം. അതെ, അപ്പൊ നമ്മൾ എന്നാ കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നത്? കല്യാണത്തിന് ആര് പോകുന്നു? നിങ്ങൾ എന്ത് വർത്താനെ പറയുന്ന എന്റെ കണ്ണേട്ടാ. നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം എന്ന് വെച്ചോണ്ടി മീറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാരും കൂട്ടി എന്നെയും കൂട്ടി കൊണ്ടുപോയത് അങ്ങോട്ട്. നിങ്ങളുടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ വരാറില്ലേ? ഞാൻ എന്ത് തെറ്റിയിട്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? കഴിഞ്ഞ ദിവസമല്ലേ നിങ്ങളുടെ അമ്മയുടെ മോളെ കല്യാണത്തിന് ഞാനും വന്നതല്ലേ? ഏതും ഒന്നും ഞാൻ ഇതിന് പറയാറുണ്ടോ? ഒന്നിനും പറയാറില്ലല്ലോ. പിന്നെ എൻ്റെ ആവശ്യം മാത്രം എന്താ നിങ്ങൾ ഇങ്ങനെ കണക്കാക്കുന്നത്? എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക. ഇങ്ങനെയൊന്നും പെരുമാറിയത് കേട്ടോ കണ്ണേട്ടാ. നിങ്ങൾ എന്തെങ്കിലും മറുപടി ഞാൻ ഉണ്ടാക്കി തരാറുണ്ടോ? നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? രാവിലെ പോകുമ്പോൾ ഉണ്ടാക്കി തരണോ? ഉച്ചയ്ക്ക് ഉണ്ടാക്കി തരണോ? വൈകുന്നേരം തിരിച്ചു മോളും കഴിക്കാൻ തരണോ? എല്ലാം ഞാൻ ചെയ്യുന്നില്ലേ? ഇത് എന്നോട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്? ഒന്ന് ഈശ്വരം ഓർക്കത്തില്ല എന്തൊക്കെ ചോദിച്ചു കഴിച്ചോ. ഇനി ഓൻ്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴേ ആരെ കല്യാണവും ഇല്ല. എല്ലാവരും വരുന്നുണ്ട്. അവരെല്ലാം അച്ഛനും അമ്മേനും എല്ലാവരും കൂട്ടിയിട്ടാണ് പോലെ. ഇതിപ്പോൾ നിങ്ങളെ അച്ഛനും അമ്മേനും കൂടാനൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. നിങ്ങൾക്കെങ്കിലും വന്നുകൂടെ, ഞങ്ങൾക്ക് ഒറ്റക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടല്ലേ. ഇത്രയും ദൂരം കല്യാണം കഴിച്ചോണ്ടല്ലേ അടുത്താണെങ്കിൽ ബസ്സിന് കയറിയിട്ട് ഞാൻ അങ്ങോട്ട് പോട്ടീനു. എന്തെന്ന് എല്ലാവരും വിചാരിക്കലും ഞാൻ മാത്രം പോകാൻ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്നും എനിക്ക് പോകാൻ കഴിയില്ല നിങ്ങളീ തിരക്ക് കാരണം. ഞാനെന്തെന്നാ ഞാൻ അവരോട് പറയാ, എനിക്കറിയില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും മീറ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫീലിങ്സിനൊന്നും നിങ്ങൾക്ക് ഒരു വിലയില്ല, എനിക്കറിയാം. പോ. ചായ നമുക്ക് കല്യാണത്തിന് പോകാൻ വലിയ ആഗ്രഹമാണെന്നാ പറഞ്ഞ. നീ ഒന്ന് കൊണ്ടുപോകും. മീറ്റിംഗ് ഉണ്ടമ്മേ. അർജന്റ് മീറ്റിംഗ് ഒന്നും അല്ലെങ്കിൽ അവളെ കൊണ്ട് കല്യാണത്തിന് പോളാ. വെറുതെ എന്തിനാ അവളെ വിഷമിപ്പിക്കുന്നത്? മോശമല്ലേ പോവാതിരിക്കുന്നത്? പറ്റൂന്ന് തോന്നുന്നില്ല കേട്ടോ. അച്ഛനും അമ്മയും പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല. എന്താ ചെയ്യാ? വീട്ടിൽ നിന്ന് വിളിപ്പിക്കാം. ആ ഹലോ അച്ഛൻ, ഞാനാണ്. ഇവിടുന്ന് കല്യാണത്തിന് വരാൻ പറ്റും തോന്നുന്നില്ല കേട്ടാ. കണ്ണാട്ട എന്തോ മീറ്റിംഗ് ആണ് പോലും. നിങ്ങ ഒന്ന് കണ്ണാട്ടെ വിളിച്ച് പറയുവാ. നിങ്ങൾ പറയാൻ ചിലപ്പോൾ കേൾക്കുമായിരിക്കും. ഇപ്പം വിളിക്കണ്ട, ഇപ്പം വിളിക്കണ്ട. ഇടതിപ്പോൾ കഴിഞ്ഞിട്ടേ ഇല്ലയോ.
ശരി. ഹലോ കണ്ണ. ആ എന്ത്, സുഖം തന്നെ അല്ലേ? അതെയാ, ഇന്നലെ മാമ വിളിച്ചിട്ടിരുന്നല്ലോ. അല്ല, കല്യാണം പത്തൊമ്പതിന്. ഞാൻ പറയാണ്ടോ. ഹലോ കണ്ണ, ഒന്നല്ലേ? അല്ല, കല്യാണം പത്തൊമ്പതിനാണ്, മറക്കല്ല. അങ്ങനത്തെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടല്ലോ. ശരിയാണോ? അതെയാ. ആ എന്തായാലും വീടേ അങ്ങനെ വിഷമിപ്പിക്കണ്ട. കല്യാണത്തിന് വരാൻ മാക്സിമം നോക്കണം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ശരി 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 ശരി. വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേട്ടാ, മംഗളത്തിന്റെ കാര്യം പറഞ്ഞിട്ട്. ആ, വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. പോവാന്ന് പറഞ്ഞിട്ടേ. പോവാനല്ല, എനിക്ക് മീറ്റിംഗ് അല്ലേ, അപ്പൊ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ അടുത്തും പറഞ്ഞു, അമ്മയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞ വെറുതെ. ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ സ്വാതന്ത്ര്യം. ഞാൻ പറയാ ശരിയല്ലേ? ഇപ്പൊ എല്ലാരും പ്രസംഗിക്കുന്നുണ്ടല്ലോ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഈക്വാലിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു പടി പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഇതെല്ലാം കൊടുക്കുന്നതെന്ന്. നിയമപരമായിട്ടും എല്ലാം എവിടെ റെസ്പെക്ട് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നത് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നത്? കല്യാണം കഴിച്ചിട്ടേ പെണ്ണ് ഞാനേ വീട്ടിൽ കൊണ്ടുവരണം, എന്നാലേ പഠിക്കത്തുള്ളൂ. ഇതൊരുമാതിരി ഭാര്യമാരെ എപ്പോഴും അടിമയായിട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിക്കണം കേട്ടല്ലോ. സ്ത്രീയെ റെസ്പെക്ട് ചെയ്യണം. ഓക്കേ, ഞാൻ റെസ്പെക്ട് ചെയ്യാം. നമ്മുടെ വണ്ടി ഫ്രണ്ടിൽ കിടപ്പുണ്ട്, നീ തന്നെ ഓടിച്ചോണ്ട് പൊക്കോ കാസർഗോഡ് വരെ. അതിപ്പോ എനിക്ക് ഡ്രൈവിംഗ് അറിയാത്തോണ്ടല്ലേ. ഡ്രൈവിംഗ് സ്ത്രീ അല്ലേ, ഒന്ന് വിചാരിച്ചാ പഠിക്കാന്നല്ലേ ഉള്ളൂ. ഈക്വാലിറ്റി അല്ലേ, ഈക്വാലിറ്റി. നീ പഠിച്ചോ, ഓടിച്ചോ. ഇത്രയും ദൂരം ഞാൻ ഒറ്റക്ക് പോണ്ടേ? ഞാൻ ഓടിക്കുന്നില്ലേ വീണെ, പിന്നെന്താ നിനക്ക് ഓടിച്ചാ? ഞാനേ പ്രാഗും. എന്റെ ഈശ്വരാ, ആ മീറ്റിംഗ് നടക്കല്ലേ, നമ്മളെ തന്നെ മീറ്റിംഗ് നിങ്ങൾക്ക് ഒന്നും പറയാൻ കിട്ടല്ലേ, പറയാൻ കിട്ടാണ്ട് ബബ പേടിക്കണേ. എന്റെ പ്രാക്ക ഏക്കും. ഇപ്പൊ എന്നെ കല്യാണത്തിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് സമാധാനത്തോടെ മനുഷ്യൻ. ഈ മനുഷ്യൻ ഓൺലൈനിൽ ഉണ്ടായിരുന്നല്ലേ, ഇപ്പൊ കാണുന്നില്ലല്ലോ. ഹായ് ഹായ്, മനുഷ്യൻ ഒന്ന് പോകാനല്ലേ. എന്തായി? ഹായ് 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 ഹായ്. ഒരു വോയിസും കൂടെ അയച്ചേക്കാം. കല്യാണത്തിൻ്റെ കാര്യം എന്തായാലും ചേട്ടാ, തീരുമാനം വല്ലതും ആയോ? പോയോ? ബ്ലോക്കാക്കിയോ? വിളിക്കാം. നമ്പർ ബിസിയാക്കിയോ? ആ വീണ, ഇന്ന് എന്തൊക്കെയാ എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നേ? സ്പെഷ്യലായിട്ടൊന്നും ഇല്ലേ, ദേഷ്യാണല്ലോ. അത് ചോറും വയ്ക്കൂല. വീണ, എനിക്ക് കഴിക്കാൻ എന്താ ഉള്ളേ? വീണ, എനിക്ക് കഴിക്കാൻ എന്താ ഉള്ളേന്ന്? എന്താ മൗനവ്രതമാണ് നീ? എനിക്ക് വേണ്ട, ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന നല്ല ഭഗവാനെ, വെള്ളം കുടിക്കും. നീ ഒന്നും കഴിക്കുന്നില്ല വീണ. നിങ്ങളെ കൂടെ എന്നെ കല്യാണത്തിന് കൊണ്ടുപോകുന്ന പറയിപ്പിക്കും വരെ ഞാൻ കഴിക്കൂല. കഷ്ടം തന്നെ. നീ കിടക്കാൻ വരുന്നില്ലേ വീണേ? ഇവിടെയാണോ കിടക്കുന്നത്? ഇതിരുമഴി എന്തോ നിഴലൊക്കെ പോയി എന്നൊക്കെ പറയുന്ന കേട്ട് കേട്ടോ. എന്തായാലും വെള്ളിയാഴ്ച, പിന്നെ നിനക്ക് നല്ല ധൈര്യം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാനും വരുന്നു. ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, എന്നെ കല്യാണത്തിന് കൊണ്ടുപോകോ ഇല്ലയോ? ഇല്ല. കണ്ടോ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ, നോക്കിക്കോ. വീണേ, ആ പേപ്പറും പേനയും കൂടെ എടുത്തോണ്ട് പൊക്കോ. പേപ്പറും പേനൊക്കെ അതിനകത്തുണ്ട്, ചാവും കുറയും.
ഇതൊക്കെ എത്ര കണ്ടിട്ടുണ്ട് നമ്മള്. എല്ലാ മാസവും ഇതൊരു മൂന്നാല് തവണ കാണിക്കുന്നല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അതെ ഇപ്രാവശ്യത്തെ ആത്മഹത്യാ കുറിപ്പിൽ ഞാൻ നമ്മുടെ പേര് എഴുതി നോക്കും. അങ്ങേരെ പേര് മാത്രമല്ല, ഭർത്ത ഗൃഹപീഡനം അത് മതി, ഫൈനലൈസ്ഡ്. എടാ വയസ്സാകാലത്ത് എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ പറ്റിയല്ല. അമ്മ വിളിച്ചതുകൊണ്ട് മാത്രം ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല. പക്ഷെ അമ്മ കണ്ണോടോട് പറ എന്നാ കല്യാണത്തിന് കൊണ്ടുപോകണം. എടാ കണ്ണാ കൊണ്ടുപോടാ, എന്തിനാ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് ആർക്കും എൻ്റെ ജോലിയുടെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അവിടെ പോയി ഇവിടെ പോകുന്നെന്നും പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല. എൻ്റെ ജോലി കഴിഞ്ഞിട്ടേ എനിക്ക് ബാക്കി എന്തേ ഉള്ളൂ. ഞാൻ സാറിനോട് സംസാരിച്ചു നോക്കണ്ടേ, നീ അതോർത്ത് വിഷമിക്കാതെ. അപ്പൊ മീറ്റിംഗ് ഞാൻ സംസാരിച്ചു നോക്കട്ടെ സാറിന്റെ അടുത്ത്. സംസാരിച്ചു മാറ്റണേ, ഞാൻ നോക്കാം. നീ ടെൻഷൻ ആവാതെ, നീ എന്നെ കുറിച്ചൊന്നും ആലോചിക്കാതെ. കുടിക്കാൻ വെള്ളമില്ലേ അമ്മേ? അമ്മേ വീണക്ക് വെള്ളം എടുത്ത് വീണ. അയ്യോ അമ്മേ, അയ്യോ വെള്ളം തായോ, അയ്യോ എനിക്ക് ഇച്ചിരി വെള്ളം തരാൻ ആരുമില്ലയോ. അയ്യോ എനിക്ക് എഴുന്നേക്കാൻ മേലേ. ഇപ്പൊ എങ്ങനെ ഉണ്ട് വീണെ? ഞാൻ കുറച്ചുനേരം കിടക്കട്ടെ കേട്ടോ. ഇതവിടെ അവസാനത്തെ അടവാ, അവളെ കല്യാണത്തിന് കൊണ്ടുപോകും. അവൾക്ക് ഇനി ഒരു അടവും ഇല്ല എടുക്കാൻ. നീ അവളെ കൊണ്ടുപോകും. അമ്മക്ക് എങ്ങനെ മനസ്സിലായി അവൾ അടവാ എടുക്കുന്നതെന്ന്? അതൊക്കെ എനിക്കറിയത്തില്ലേ. എന്റെ കല്യാണം കഴിഞ്ഞിട്ടും 10-38 വർഷമായി. ഞാനിതെല്ലാം ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട്. ഞാനും ഒരു ഭാര്യയല്ലേ. സമർപ്പണം. സ്വന്തം വീട്ടിൽ പോകാൻ ആഗ്രഹിച്ച ഭർത്താവിനെ വളർത്തുന്ന എല്ലാ ഭാര്യമാർക്കും വേണ്ടി ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് 18 അടവുകളിൽ ഇവിടെ 15 അടവുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ബാക്കി 3 അടവുകൾക്കായി ഭാര്യ സസൂക്ഷ്മം നിരീക്ഷിക്കുക.